എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ജോലി കിട്ടിയ കാസർഗോഡ് എതിർത്തോട് സ്വദേശി കാർത്യായനി കടുത്ത പ്രതിസന്ധിയിലാണ് മൂന്ന് മാസമായി ശമ്പളം കിട്ടുന്നില്ല ഇല്ലാത്ത തസ്തികയിലാണ് നിയമനം നൽകിയിരിക്കുന്നതെന്നാണ് എന്നാണ് പഞ്ചായത്ത് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ജൂൺ ഇരുപതിനാണ് കാർത്യായനി പാർട്ട് ടൈം റോഡ് സ്വീപ്പറായി നിയമിതയായത് ഏപ്രിൽ ഏഴിന് മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിലെ അഭിമുഖവും മറ്റ് നടപടിക്രമങ്ങളും പാലിച്ചായിരുന്നു നിയമനം ദിവസവും രാവിലെ ഒൻപതിന് കാർത്യായനി മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിലെത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ജോലി ചെയ്ത് മടങ്ങുന്നു പക്ഷേ ഇതുവരെയും ഇപ്പം മൂന്ന് മാസമായിട്ടും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാൻ തന്നില്ല ഡെയിലി ബേസിന്റെ ബുക്കിൽ അങ്ങനെ എനിക്ക് ഒപ്പിടാൻ തന്നിട്ടുള്ളത് അതിന്റെ ഒന്നും കാരണം എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്ന ഞാൻ ഇതുവരെ ഒന്നും കംപ്ലൈൻറ് ചെയ്യാതിരുന്നത് ഓണത്തിന് ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഓണമായിട്ടും ഓണത്തിന്റെ അലവൻസോ ഒന്നും എനിക്ക് ഇല്ലാതായപ്പോഴാണ് ഞാൻ കംപ്ലൈൻറ് ചെയ്തത് ഇല്ലാത്ത തസ്തികയിലാണ് നിയമനം എന്നാണ് മംഗൽപ്പാടി പഞ്ചായത്ത് അധികൃതർ പറയുന്നത് റോഡ് സ്വീപ്പർ എന്ന തസ്തിക പഞ്ചായത്തിലില്ല ഉള്ളത് പാർട്ട് ടൈം സ്വീപ്പർ തസ്തിക ഭരണസമിതി തീരുമാനമെടുക്കാതെ ശമ്പളം അനുവദിക്കുന്ന അടക്കമുള്ള നടപടികൾ സാധ്യമല്ലെന്നാണ് വിശദീകരണം അടുത്ത ഭരണസമിതി യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്